ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മല്ലുക്രിപ്റ്റോളജിസ്റ്റ്. മല്ലുക്രിപ്റ്റോളജിസ്റ്റിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീണ്ടും മാർക്കറ്റ് ഒന്ന് പമ്പായിട്ടുണ്ട്. ഇന്നലെ നമ്മൾ കണ്ടത് സി പി ഐ ഡാറ്റയ്ക്ക് ശേഷം സി പി ഐ ഡാറ്റ ഒരു 6 മണിക്ക് പുറത്ത് വന്നു. ആ സമയത്തൊരു ഡംപ് ഉണ്ടായിട്ട് ആളുകൾ റിയലൈസ് ചെയ്യുകയാണ് ചെയ്തത്. അതായത് എന്തുകൊണ്ട് മാർക്കറ്റ് ഷുഡ് ഗോ അപ്പ് അല്ലെങ്കിൽ മാർക്കറ്റ് മുകളിലേക്ക് പോകണം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ വരുമ്പോൾ നമ്മൾ ഇൻഫ്ലേഷൻ ഹെഡ്ജ് ചെയ്യാനായിട്ട് ബിറ്റ് കോയിൻ പോലുള്ള അസറ്റുകൾ ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് പോലുള്ള ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യണം, എന്നാൽ മാത്രമേ ഇൻഫ്ലേഷനെതിരെ നമുക്ക് ചെറുത്ത് നിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളൊരു കാര്യമുണ്ട്. പിന്നെ അങ്ങനത്തെ ഒരു രീതിയിൽ നമുക്ക് ഇന്നത്തെ ഒരു പമ്പിനെ കാണാം. അതേപോലെ തന്നെ വേറൊരു രീതിയിലും കാണാം. അതായത് ഒരു ഫേക്ക് പമ്പ്, അതായത് പ്രോഫിറ്റ് ബുക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ഫേക്ക് പമ്പായിട്ട് നമുക്ക് മാർക്കറ്റിനെ ഈ ഇപ്പോഴത്തെ നിലയിൽ കാണാം. ബിക്കോസ് മാർക്കറ്റ് വളരെ അഗ്രസീവായിട്ടാണ് ഇപ്പോൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഹൈലി വോളറ്റൈലാണ്, എല്ലാ സെറ്റുകളും നല്ല രീതിക്ക് പറവർക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്കതൊരു ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് സ്ട്രാറ്റജി ആയിട്ടും കാണാം. സോ ഈ രണ്ട് രീതി നിങ്ങൾ മനസ്സിൽ വയ്ക്കാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം ഓരോ രീതിയിലും നിങ്ങളിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കുറച്ചേശേ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ വെയിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, അതാണ് ഏറ്റവും നല്ലത്. ഒന്നെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് പ്രോപ്പറായിട്ടുള്ള ബുള്ളിഷ് ആ ഒരു കൺഫർമേഷൻ കിട്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പ്രൈസ് നോക്കുന്നതിനേക്കാൾ നല്ലത് ബുള്ളിഷ്നെസ്, നമ്മൾ ഓൾ മാർക്കറ്റിലെ ഇപ്പോൾ ഉള്ള നെഗറ്റീവ് ഫണ്ടൊക്കെ മാറി പോസിറ്റീവായിട്ടുള്ള ഒരു ഔട്ട്കം വരികയാണെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നുള്ളൊരു കേസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഡി സി നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് വാങ്ങുന്നു അങ്ങനത്തെ രീതിയിൽ. അപ്പോൾ ഒരു മന്ത്ലി ചെറിയൊരു എമൗണ്ട് ഞാൻ ഇതിലൊക്കെ വാങ്ങുന്നു എന്നുള്ള രീതിയിൽ വരുമ്പോൾ നിങ്ങൾക്കൊരു ആവറേജ് പ്രൈസിൽ നിങ്ങൾക്ക് കിട്ടും. സോ അങ്ങനത്തെ ഒരു രീതിയും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അത് മനസ്സിൽ വെക്കാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം നമ്മളിപ്പോൾ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ പോലും ഇപ്പോൾ ബിറ്റ്കോയിൻ്റെ പ്രൈസ് 20,000-ന് മുകളിലാണ് നിൽക്കുന്നത്. അതേപോലെ തന്നെ ഗ്ലോബൽ ക്രിപ്റ്റോ മാർക്കറ്റ് ക്യാപ്പ് 897 ബില്യൺ ആയിട്ടാണ് നിൽക്കുന്നത്. ഏകദേശം 3% ആണ് അപ്പിലേക്ക് വന്നിട്ടുള്ളത്. പക്ഷേ ബിറ്റ്കോയിൻ്റെ ഡൊമിനൻസിൽ വലിയൊരു മാറ്റം വന്നിട്ടില്ല, 42.8% തന്നെയാണ്. ഇഥീരിയത്തിൻ്റെ അത് 15% ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ മനസ്സിലാക്കേണ്ടത് വലിയൊരു മൂവ്മെൻറ്റ് വന്നിട്ടുള്ളത് ഓൾക്കോയിൻസിലേക്കാണ് എന്നുള്ളൊരു കാര്യമാണ്. സോ അതിനുശേഷം നോക്കുകയാണെങ്കിൽ ഇഥീരിയത്തിൻ്റെ പ്രൈസ് $1,107 വീണിട്ടുണ്ട്. ദെൻ BNB 231 വന്നിട്ടുണ്ട്. ദെൻ XRP വന്നിട്ടുണ്ട്. എല്ലാവരും ഇപ്പോൾ ഒരു 24 hours അപ്പ് തന്നെയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. പോൾക്കഡോട്ട് ആയാലും ഡ്രോൺ ആയാലും എല്ലാവരും 1%, 2%, ചിലത് 10%. പിന്നെ പോളിഗൺ വളരെ ബുള്ളിഷായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രൊജക്റ്റാണ് പോളിഗൺ എന്ന് പറയുന്നത്. ഇപ്പോൾ ഏകദേശം 24% ആണ്, 7 ദിവസത്തിൽ മാത്രം ഒരു അപ്പ് ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ പോളിഗൺ അന്ന് വാങ്ങിയവർക്കൊക്കെ നല്ലൊരു പെർസെൻറ്റേജിലായിരിക്കും ഇപ്പോൾ ഇരിക്കുന്നത്. സോ പോളിഗണും നല്ലൊരു പമ്പ് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ FTXൻ്റെ ടോക്കൺ 4% അപ്പാണ്. അതാണ് ക്രോണോസ്, ചെയിൻ ലിങ്ക്, സ്റ്റെല്ലർ, നിയർ പ്രോട്ടോകോൾ, എല്ലാവരും ഒരു അപ്പോൾ തന്നെയാണ് ഇപ്പോൾ മാർക്കറ്റിലുള്ളത്. ദെൻ 24 hour റേഞ്ചിൽ നോക്കുകയാണെങ്കിൽ പോലും മാറ്റിക് ആണ് നല്ല രീതിക്ക് പെർഫോം ചെയ്തിട്ടുള്ളത്. മാറ്റിക് കഴിഞ്ഞാൽ ആവേ കെർവ് RVV ഒക്കെ നല്ല രീതിക്ക് പെർഫോം ചെയ്തിട്ടുണ്ട്. RVV ഒക്കെ ഒരു ഡംപ് കിട്ടിക്കഴിഞ്ഞാൽ ബൈ ചെയ്യാനായിട്ട് ഇരിക്കുന്ന ഒരാളാണ് ഞാൻ, കുറച്ച് ഓൾറെഡി എൻ്റെ കയ്യിലുണ്ട്. സോ ആവറേജിങ് ഇസ് ദ ബെസ്റ്റ് വേ. സോ RVV ഒക്കെ ഞാൻ ഇനിയും ബൈ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ്. സോ അതൊക്കെയാണ് RVV കേസിൽ വരുന്നത്. ദെൻ ഡിക്രെഡ് വരുന്നുണ്ട്, അവലാഞ്ച്, എല്ലാവരും ഇപ്പോൾ ഒരു പമ്പിലേക്ക്, അല്ലെങ്കിൽ 24 hour റേഞ്ചിലെങ്കിലും ഒരു പച്ചക്കത്തി നിൽക്കുന്നുണ്ട്. അതേസമയം താഴേക്ക് പോയിട്ടുള്ളതാണ് നമ്മുടെ ടെറ USTC. USTCയിൽ ഇനിയൊന്നും ആരും ഇൻവെസ്റ്റ് ചെയ്യരുതെന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, വീണ്ടും പമ്പ് കാണുമ്പോൾ വീണ്ടും $1 എത്തുമെന്ന് പറഞ്ഞ് ചാടിക്കയറുന്ന കുറേ പേർ ഇപ്പോഴും ഉണ്ട്. സോ ആ ചാടിക്കയറുന്നവരുടെ പൈസ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. വീണ്ടും താഴേക്ക് വരും, വീണ്ടും ഒരു പമ്പ് ചെയ്യും, വീണ്ടും നിങ്ങൾ ചാടിക്കയറും, വീണ്ടും താഴേക്ക് വരും. അപ്പോൾ അങ്ങനത്തെ നിലയിലേക്ക് മാത്രമേ നിങ്ങൾക്ക് ഇനി USTCനെയൊക്കെ കാണാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആ സമയത്ത് വെറുതെ ബൈ ചെയ്ത് പെടാനായിട്ട് നോക്കരുത്. ദെൻ അതാണ് USTCയിൽ പറയാനുള്ളത്. ദെൻ വേറെ എല്ലാവരും സെയിം അവസ്ഥ തന്നെയാണ് ഇപ്പോൾ മാർക്കറ്റിലുള്ളത്. സോ അതിനുശേഷം നമുക്ക് എന്തായാലും ചാർട്ടൊക്കെ ഒന്ന് നോക്കി നോക്കാം. ചാർട്ട് നോക്കുകയാണെങ്കിൽ പോലും ബിറ്റ്കോയിൻ്റെ പ്രൈസ് $20,164 ആണ്. നമ്മളിപ്പോൾ നോക്കുമ്പോൾ ആ ബിറ്റ്കോയിൻ്റെ പ്രൈസിൽ വലിയൊരു മൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ ഒരു ഏകദേശം 18,900 വന്നാണ്. അവിടെ നിന്ന് ഏകദേശം ഒരു 20 വരെയൊക്കെ വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 1,000 point വ്യത്യാസം വന്നിട്ടുള്ളതെങ്കിൽ പോലും, പക്ഷേ അത് മാർക്കറ്റിൽ ഒരു പോസിറ്റീവായിട്ട് തന്നെ നിൽക്കുകയാണ്. പക്ഷേ അത് വലിയൊരു മൂവ്മെൻ്റ് ആയിട്ടൊന്നും ഞാൻ കാണുന്നില്ല. നമുക്കിപ്പോൾ കാണുകയാണെങ്കിൽ പോലും ഇത് വാലിഡ് ആവാൻ ചാൻസ് ഇല്ല. സോ യാ, ഈ ഒരു റീജിയൻ നമുക്കിപ്പോൾ പറയുകയാണെങ്കിൽ ഒരു 22K ഒരു പമ്പ് വന്ന് അതിനുശേഷം ഒരു 22,500 വന്ന് 23 വരാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് മാക്സിമം ഇപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിന് മുകളിലേക്ക് ഞാൻ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു റീജിയൻ വലിയൊരു റീജിയൻ ആയിട്ട് വരാനുള്ള ചാൻസ് ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് തന്നെ ഞാനിതൊന്ന് ഡിലീറ്റ് ചെയ്യുകയാണ്. സോ ഈ ഒരു റീജിയനിൽ നിന്ന് ഈ ഒരു റീജിയനിൽ നമ്മുടെ ഏകദേശം എക്സ്പെക്ട് ചെയ്ത് 23K റീജിയനിലേക്കാണ് ഒരു പമ്പ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ആ റീജിയനിലേക്ക് എത്താനുള്ള ചാൻസ് ഉണ്ട്. സോ അത് എക്സ്പെക്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ എനിക്കിപ്പോൾ പറയാനുള്ളൂ.
സോ 23K ഒരു അച്ചീവബിൾ ടാർഗറ്റ് ആണ്. അതിനുശേഷം വീണ്ടും താഴേക്ക് വരുമെന്ന് തന്നെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ അതിനുശേഷം നമ്മൾ ഫിയർ ഗ്രീഡ് ഇൻഡെക്സ്, മാർക്കറ്റ് ഫിയർ ഗ്രീഡ് ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഒരു എക്സ്ട്രീം ഫിയറിൽ തന്നെയാണ് ഇപ്പോഴുള്ളത്. മാർക്കറ്റിൻ്റെ ഇപ്പോൾ നമ്മളെന്താ പറയുക, ആളുകൾ ആ ഒരു ഫിയർ, അതായത് ആളുകൾ ഈ ഒരു മാർക്കറ്റുമായിട്ട് സെറ്റായി, അതായത് 19 to 22, 23 വരെയുള്ള മാർക്കറ്റുമായിട്ട് ആളുകൾ സെറ്റായി കഴിഞ്ഞു. സോ ഇനി ഒരു പമ്പ് വരികയും 23K വരുമ്പോൾ ആളുകൾ എന്താവും, യെസ് ബുൾ മാർക്കറ്റ് ഈസ് ബാക്ക് എന്നും പറഞ്ഞ് ചാടിക്കയറും. സോ ആ ഒരു സമയത്തായിരിക്കും പെടാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ പറയുന്ന ഒരു കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്യാം എന്നുള്ള കാര്യം തന്നെയാണ്. സോ അതിന് ശേഷമായിരിക്കണം ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. സോ രണ്ട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുമ്പിൽ തന്നെയുണ്ട്. ഞാൻ ചെയ്യുന്നത് വെയിറ്റിംഗ് ആണ്, അതെൻ്റെ സ്ട്രാറ്റജിയാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഫോളോ ചെയ്താൽ മതി എന്നുള്ള കാര്യം കൊണ്ട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. സോ നമുക്ക് തന്നെ ടോപ്പ് ക്രിപ്റ്റോ ന്യൂസുകൾ നോക്കുകയാണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്രിപ്റ്റോ ന്യൂസാണ് വന്നിട്ടുള്ളത്. സെൽഷ്യസ് ബാങ്ക്രപ്റ്റ് ഇതാക്കിയിട്ടുണ്ട്. അപ്പോൾ സെൽഷ്യസ് എക്സ്ചേഞ്ച് ഇനി അവർക്ക് എന്ത് വരും എന്നുള്ള കാര്യമൊക്കെ നോക്കണം. ഏകദേശം ന്യൂയോർക്കിലാണ് അവർ ചെയ്തിട്ടുള്ളത്. അതുപോലെ 167 million ഇൻ ക്യാഷാണ് അവർക്ക് റീസ്ട്രക്ചർ ചെയ്യാനായിട്ട് പ്രോസസ്സിൽ അവരുടെ കയ്യിലുള്ളത്. യാ, അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. സെൽഷ്യസിൻ്റെ കാര്യം ഏകദേശം തീരുമാനമായിട്ടുണ്ട് എന്നുള്ള കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പുറത്തേക്ക് വന്നുള്ള ന്യൂസാണ്. അതുപോലെ തന്നെ 3AC വെഞ്ചർ ക്യാപിറ്റൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അവരെ കുറേ ഫണ്ടുകൾ ഇപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവരുടെ അസറ്റുകൾ ഫ്രീസ് ചെയ്തുകൊണ്ടുള്ള കോട്ട് ഓർഡറിന് ശേഷം വോയേജർ ടോക്കൻ്റെ പ്രൈസ് ഏകദേശം ഒരു 5x അടിച്ചിട്ടുണ്ട്. ഏകദേശം 556% അപ്പായിട്ടുണ്ട്. ഏകദേശം 6x 6 ഇരട്ടിയോളം പമ്പായിട്ടുണ്ട് എന്നുള്ള കാര്യം ഉണ്ടായിട്ടുണ്ട്. സോ അതും ഇപ്പോൾ തന്നെ മാർക്കറ്റിൽ നടന്ന കാര്യങ്ങളാണ്. അതായത് അവിടെ അസറ്റ് കോട്ട് ഫ്രീസ് ചെയ്തു, അപ്പോൾ തന്നെ വോയേജറിൻ്റെ ടോക്കൺ പമ്പ് ചെയ്തു. സോ ആ ന്യൂസും മാർക്കറ്റിൽ വന്നതാണ്. ദെൻ പുതിയതായിട്ട് വേറെ ഒരു ന്യൂസ് കൂടി വന്നുള്ളത്, UN സെയ്സ് ഡെവലപ്പിംഗ് നേഷൻസ് ഷുഡ് ബാൻ ബിറ്റ്കോയിൻ ആഡ്സ്, റെഗുലേറ്റ് ക്രിപ്റ്റോ വാലറ്റ്സ്. UN പറഞ്ഞിട്ടുള്ളത് ബിറ്റ്കോയിൻ ആഡ്സിന് ഡെവലപ്പിംഗ് നേഷൻസ്, ഇപ്പോൾ ഇന്ത്യ ഒരു ഡെവലപ്പിംഗ് കൺട്രി ആണെന്ന് തോന്നുന്നു, ഡെവലപ്പിംഗ് കൺട്രി ആണെന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. സോ അതേപോലെ അപ്പോൾ ഇങ്ങനത്തെ കൺട്രീസ്, ഡെവലപ്പിംഗ് കൺട്രീസ് ബിറ്റ്കോയിൻ ആഡ്സ് ബാൻ ചെയ്യണം, അതേപോലെ തന്നെ ക്രിപ്റ്റോ വാലറ്റ്സിനെ റെഗുലേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂസാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. UN പറഞ്ഞിട്ടുള്ളത്, യുണൈറ്റഡ് നേഷൻസ് അങ്ങനെ എന്തോ പറയില്ല. യാ, അപ്പോൾ അവരങ്ങനൊരു ഇതിറക്കിയിട്ടുണ്ട്, ക്രിപ്റ്റോനെ എന്തൊക്കെയോ പോലെ കാണുന്നുണ്ട്. സോ നമുക്ക് കുഴപ്പമില്ല, വരട്ടെ, എന്തായാലും നമ്മളെല്ലാത്തിനും ഓപ്പണായിട്ട് നിൽക്കുന്ന ഒരു ടീമാണ്. അപ്പോൾ യാ, നമ്മളെല്ലാത്തിനും ഫേസ് ചെയ്യാൻ തയ്യാറാണ്. സോ അതിനുശേഷം വരുന്നൊരു പുതിയൊരു ഇതാണ്, ഡിസ്നിയുടെ ആക്സിലറേറ്റർ പ്രോഗ്രാമിൽ ഒരാളായിട്ട് നമ്മുടെ പോളിഗൺ ക്രിപ്റ്റോ പ്രൊജക്റ്റായിട്ടുള്ള പോളിഗൺ മാറ്റിക്കും വന്നിട്ടുണ്ട്. സോ ഈ മാസം അടുത്ത വീക്ക്, യാ 2022 നമ്മൾ ജൂലൈ അടുത്ത വീക്കിൽ തുടങ്ങുന്ന ആക്സിലറേറ്റർ പ്രോഗ്രാമിൽ നമ്മുടെ പോളിഗണും വന്നിട്ടുണ്ട് എന്നുള്ള ന്യൂസാണ് നമുക്ക് വന്നിട്ടുള്ളത്. യെസ്, പോളിഗൺ ഈസ് എ സ്കെയിലബിൾ ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്ക് ദാറ്റ് അലോസ് ഡെവലപ്പേഴ്സ് ആൻഡ് എൻ്റർപ്രൈസസ് ടു ബിൽഡ് വെബ് ത്രീ എക്സ്പീരിയൻസസ്. വെബ് ത്രീ എക്സ്പീരിയൻസസ് ബിൽഡ് ചെയ്യാനായിട്ട് എല്ലാവർക്കും നല്ലത് എന്ന് തോന്നുന്നത് ഇപ്പോൾ ഇതാണ്. അതേപോലെ തന്നെ 5-6 കമ്പനികൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിലൊരെണ്ണമാണ് പോളിഗൺ എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് പോളിഗണെ സംബന്ധിച്ച്, പോളിഗണിൻ്റെ പ്രൈസിൽ നിങ്ങളൊരു പമ്പ് ഇപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ ഇപ്പോൾ വേണമെങ്കിൽ ചാർട്ട് എടുത്ത് കാണിച്ചു തരാം. ആ ന്യൂസ് വന്നതിന് ശേഷം നല്ല രീതിക്ക് ഒരു പമ്പ് വന്നിട്ടുണ്ട് കണ്ടോ. ഈ ഒരു പമ്പ് നമ്മൾ പോളിഗണിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ പോളിഗൺ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഇപ്പോൾ പോകുന്നുണ്ട്. അതിന് പിന്നിലുള്ള ന്യൂസ് ഇതാണ്. സോ അത് മനസ്സിലാക്കിയിട്ട് നിൽക്കുക എന്നുള്ള കാര്യമാണ്. സോ ഇതൊക്കെയാണ് ഇപ്പോൾ മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ മാർക്കറ്റിൽ തീർച്ചയായിട്ടും സ്ട്രോങ് ആയിട്ട് നിൽക്കാനായിട്ട് ശ്രമിക്കുക. മാർക്കറ്റിൻ്റെ മാറ്റങ്ങൾ മനസ്സിലാക്കിയിട്ട് പെർഫോം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, അതിനനുസരിച്ചിട്ട് ആക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ള കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ പങ്കുവയ്ക്കാനുള്ളത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ, ഇറ്റ്സ് മീ മല്ലുക്രിപ്റ്റോളജിസ്റ്റ് സൈനിങ് ഓഫ്.